പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികൾ, അതിൽ പരിപൂർണത ഉറപ്പുവരുത്തുവാൻ വേണ്ടി പ്രധാനപ്പെട്ട ചില റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ടുമായി വരാൻ ഉച്ചയ്ക്ക് നെന്മാറയും എല്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ വെച്ച് ചർച്ച ചെയ്ത് വിഷയങ്ങൾ പരിഹരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചത്. ജില്ലയിലെ പ്രധാനപ്പെട്ട ചില പദ്ധതികളുണ്ട്, ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ പദ്ധതികൾ. ജനപ്രതിനിധികൾ നിർദ്ദേശിച്ചത്, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ നിർദ്ദേശിച്ചത്, ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും നേരിട്ടും നൽകിയ പരാതികൾ, ഇവ റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്ത് ഒക്കത്തിനും ഒരു സൊല്യൂഷൻ, പരിഹാരം എന്നുള്ള രീതിയിൽ ടൈം ലൈൻ നിശ്ചയിച്ച് പോകാനാണ് ഉദ്ദേശിച്ചത്. പാലക്കാട് ജില്ലയിൽ നേരത്തെയും ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരവധി തവണ വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിനായി ഉൾപ്പെടെയുള്ള കോയമ്പത്തൂരുമായും മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന റോഡുകളാണ്, പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മലമ്പുഴയുടെ ടൂറിസ്റ്റ് വികാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. ജില്ലയിലാകെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയിൽ ആ സാധ്യത ഉപയോഗപ്പെടുത്തും. പൊതുവേ ഇപ്പോൾ ടൂറിസം വകുപ്പ് ആലോചിക്കുന്ന സിനിമാ ടൂറിസം, ആ സിനിമാ ടൂറിസം എന്നുള്ള നിലയിൽ കേരളത്തിൽ നേരത്തെ വലിയ ആക്കുക എന്നുള്ള ലക്ഷ്യം ടൂറിസം വകുപ്പിനുണ്ട്. അതോടൊപ്പം കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ, ഇന്ത്യക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ഇടങ്ങളിലെ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും ടൂറിസം വകുപ്പിനുണ്ട്. അതിൻ്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു, ഇനിയും ചില ചർച്ചകൾ നടത്തി. അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പ്രകൃതി രമണീയമായ ഇടങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ പല സിനിമകളിലൂടെയും കടന്നു വന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാടിൻ്റെ ആ പ്രകൃതി രമണീയത നിരവധി സിനിമകളിൽ പകർത്തി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി അത് അത്രത്തോളം വികസിച്ചിട്ടില്ല. അപ്പോൾ സിനിമാ ടൂറിസം ഭാവിയിൽ കേരളത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും സാധ്യത പാലക്കാട് ജില്ലക്കായിരിക്കും. അതുകൂടി പൊതുവെ പരിശോധിക്കുന്നു. ഓക്കെ.